ഫേസ്ബുക്കിലെ ഗ്രൂപ്പിൽ മനോജ് മധുസൂദനൻ എന്ന ആസ്വാദകൻ എഴുതുന്നു എട്ടിൽ റിലീസായ കൾട്ട് ക്ലാസിക് ചിത്രമായിരുന്നു മനു അങ്കിൾ സാഹിത്യകാരൻ എനിത്ത് ബ്ലൈറ്റന്റെ ഫേമസ് ഫൈവ് എന്ന നോവൽ പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഷിബു ചക്രവർത്തി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് ഡെന്നിസ് ജോസഫിന്റെ സംവിധാനം ഒരുപക്ഷെ മൈഡിയർ ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ വിജയം നേടിയ കുട്ടികളുടെ ചിത്രം ഇതിന്റെ മികച്ച വിജയത്തിന് സഹായിച്ച ഒന്ന് രണ്ട് ഘടകങ്ങൾ പരിശോധിക്കാം ഒന്ന് തിരക്കഥാകൃത്ത് കൂടിയായ ഡെന്നിസ് ജോസഫിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു മനു ഒരു കന്നി സംവിധായകന്റെ യാതൊരുവിധ അങ്കലാപ്പുകളുമില്ലാതെ തിരക്കഥയിലെ ആവേശകരമായ രംഗങ്ങളുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സിനിമ അവതരിപ്പിക്കാൻ കഴിഞ്ഞു രണ്ട് മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരുടെ തകർപ്പൻ അതിഥി വേഷങ്ങൾ ഇതിൽ സുരേഷ് ഗോപിയുടെ പോലീസ് വേഷം ജഗതിക്കായി എഴുതിയതായിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് എത്താൻ കഴിയാതിരുന്ന ജഗതിയുടെ കഥാപാത്രം യാദർച്ച് മായി സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും അദ്ദേഹം തന്റേതായ ശൈലിയിൽ അതിനെ മനോഹരമാക്കുകയും ചെയ്തു മൂന്ന് ശ്യാമിന്റെ ഗംഭീര സംഗീതം മികച്ച പശ്ചാത്തല സംഗീതത്തിനൊപ്പം മനോഹരമായ ഗാനങ്ങളും ഇതിൽ വീട്ടിലെ എന്ന പാട്ട് കെ എസ് ചിത്രയാണ് ആലപിച്ചത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലന്റെ ശബ്ദത്തിൽ ചിത്ര പാടിയ ഈ ഗാനം ഇന്നും ശ്രോതാക്കൾക്ക് മറക്കാനാകില്ല നാല് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇതര അഭിനേതാക്കളുടെ അത്യുഗുൻ കാസ്റ്റിംഗ് വില്ലൻമാർ തൊട്ട് തുടങ്ങി ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും തങ്ങളുടെ ം പ്രകടനം കാഴ്ചവച്ചു പ്രതാപചന്ദ്രന്റെ രാവുണ്ണിയും ത്യാഗരാജന്റെ ഗോമസും വേറിട്ടു നിന്നു അഞ്ച് മമ്മൂട്ടിക്ക് തമാശ വഴങ്ങില്ലെന്നുള്ള പൊതുവായ ധാരണ തിരുത്തിയ ചിത്രങ്ങളിലൊന്നാണിത് ചില അബദ്ധ ജൽപ്പനങ്ങളൊക്കെ പുലർത്തുന്ന അല്ലറ ചില്ലറ കുരുത്തക്കേടുകൾ നിറഞ്ഞ മനു എന്ന മുറി ശാസ്ത്രജ്ഞന്റെ ടൈറ്റിൽ വേഷം മമ്മൂട്ടിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു ആറ് കെ ശങ്കുണ്ണി ജയാനനൻ വിൻസെന്റ് എ ആർ ബാഷ തുടങ്ങിയ സാങ്കേതിക പ്രവർത്തകരുടെ മികച്ച പിന്നണി അന്നത്തെ മുന്തിയ പ്രൈം ലെൻസുകൾ ഉപയോഗിച്ച് നിർവഹിച്ചു ഇതിന്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ് ഏഴ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെയായുള്ള ലാലിന്റെ അഡാർ പ്രകടനത്തെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ല ഒരു സാധാരണ വിജയം മാത്രമായി ഒതുങ്ങേണ്ടിയിരുന്ന ഇതിനെ വമ്പൻ ഹിറ്റിലേക്ക് നയിച്ചത് ലാലേട്ടന്റെ പെർഫോമൻസ് ആണെന്നും അല്ലെന്നുമുള്ള ഫാൻസിന്റെ അന്നത്തെ ചൂടൻ ഡിബേറ്റ് ഇന്നും ഓർക്കുന്നു മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ഈ ചിത്രത്തിന്റെ റീമേക്ക് സ്വീക്കൽ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് പുത്തൻ വിദ്യകളും ഊർജസ്വലമായ യുവതാരങ്ങളും നിറഞ്ഞ ആധുനിക മലയാള സിനിമാ രംഗത്തേക്ക് ഈ ചിത്രത്തിന്റെ പറിച്ച് നടൽ ഗംഭീരമായിരിക്കുമെന്ന് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു